മനുഷ്യനെ തൊട്ട് തുടങ്ങിയ പ്രേമസംഗീത കാവ്യം ഈശ്വര സ്തുതിയിലാണ് സമാപിക്കുന്നത്. സ്നേഹം മനുഷ്യനെ ദൈവത്തോളം ഉയർത്തും എന്ന കാഴ്ചപ്പാടായിരിക്കാം അതിന് പിന്നിൽ. ഈശ്വരന്റെ നാടകശാലയാണ് പ്രപഞ്ചം. അവിടെ എനിക്കും ഒരു വേഷം കിട്ടിയിരിക്കുന്നു. എന്റെ വേഷം എന്താണെന്ന് തീരുമാനിക്കുന്നത് അവിടുന്നാണ്. വിശ്വപ്രിയമായി അത് നടനം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. പലപ്പോഴും നമ്മൾ കിട്ടിയ വേഷങ്ങളെ താരതമ്യം ചെയ്യാറുണ്ട്. എനിക്കെന്തുകൊണ്ടാണ് അതുപോലെ വലിയ കിരീടം കിട്ടാഞ്ഞത്? എനിക്കെന്തുകൊണ്ടാണ് ഉടവാൾ കിട്ടാഞ്ഞത്? ഒരുപക്ഷെ രാജാവാകുകയല്ലായിരിക്കാം എന്റെ നിയോഗം. രാജാവിനെ പോലെ തന്നെ പ്രധാനമാണ് ഭടന്റെ വേഷം. ഒരുപക്ഷെ എല്ലാവർക്കും അവരുടെ കഴിവിനൊത്ത് ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ഈശ്വരൻ നിശ്ചയിച്ചു തരും. ആടയാഭരണങ്ങളല്ല അഭിനയം, മറിച്ച് എത്രത്തോളം ആ വേഷത്തെ ഉൾക്കൊണ്ട് ലോകത്തിന് മനോരഞ്ജനം നൽകുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും തളർന്നു പോകുന്ന നമുക്ക് സമാശ്വാസമാകുന്ന വരികളാണ് ഉള്ളൂർ കുറിച്ചിടുന്നത്. വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം. ഈശ്വരനെ സംവിധായകനായും നമ്മെ നടീനടന്മാരായും ലോക ജീവിതത്തെ നാടകശാലയായും കാണുന്ന ഉള്ളൂരിന്റെ മനോഹരമായ ഭാവന മധ്യമാവധി രാഗത്തിന്റെ സമസ്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആദി താളത്തിൽ നമുക്കിവിടെ ആസ്വദിക്കാം. Na 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 na
നമുസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ മരാക്യമങ്ങേ നർത്തക ഗണപതി മനോരൽപാദം ദനക 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 ദ